ഭരണ സ്ഥിരാകേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ അവിടെ ഉള്ള ഏതെങ്കിലും രീതിയിലുള്ള ഗൂഢാലോചനയോ അല്ലെങ്കിൽ ഭരണ കക്ഷ ഭരണകക്ഷിയിലുള്ള അല്ലെങ്കിൽ ഭരണ നേതൃത്വത്തിലുള്ള ആളുകൾക്കെതിരെ മറ്റു രീതിയിലുള്ള പ്രചാരണങ്ങളോ അതല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കുപ്രചരണങ്ങളോ ഉണ്ടാകുമോ എന്ന് പരിശോധിക്കാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യുന്നത് സാധാരണമായി മാറിയിട്ടുണ്ട് കാരണം പണ്ട് അത് സാധ്യമല്ലായിരുന്നു ഇപ്പോഴത്തെ സംബന്ധിച്ചിടത്തോളം എന്താ ജർമ്മനിലെ പിന്നെ നമ്മൾ ഒരു എക്യുപ്മെൻറ്റ് ആദ്യം വാങ്ങിച്ചു അത് കഴിഞ്ഞിപ്പം പെഗാസസ് വാങ്ങിച്ചോ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് വാങ്ങിച്ചുകൊണ്ടുണ്ടാവണമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്ത് അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എന്താ വെച്ചാൽ ആരുടെയെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള നീക്കങ്ങളുണ്ടെങ്കിൽ പോലീസിൻ്റെ നടപടികളും അതിന് അവരെ പറ്റിയുള്ള അന്വേഷണങ്ങൾ വരുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ശരി അവരുടെ ഫോൺ ചോർത്തുന്ന ഏതോ ഒരു ഉണ്ട് എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരുന്നുണ്ട് അതിപ്പം പ്രതിപക്ഷമായാലും ശരി ഭരണകക്ഷിയിൽപ്പെട്ട ആളുകളായാലും ശരി സംശയിക്കുന്ന ആളുകൾ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അതിനെ ഇവരെ സംബന്ധിച്ചോളം ഈ ഭരണസ്ഥിരാകേന്ദ്രത്തിൽ ഈ പേ ഡി ജി പി ആണ് ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിൽ ആധിപത്യത്തിലാണ് അവിടുത്തെ പിന്നെ സൈബർ വിഭാഗം പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് അത് അദ്ദേഹത്തിന് സാധിക്കില്ല എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല സാധിക്കും ചെയ്യുന്നുണ്ടാവാം അപ്പോൾ എന്തായാലും ശരിയാണ് നിയമരഹിതമായ കാര്യമാണ് നിയമവിരുദ്ധമാണ് ഒരു ക്രിമിനൽ കുറ്റവുമാണ് കൂടുതൽ സോഫിസ്റ്റിക്കറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ പെഗാസസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പെഗാസസ് ചെയ്യുന്നത് ഒരാളുടെ ഫോണിൽ പെഗാസസ് സ്ഥാപിക്കപ്പെട്ടാൽ പിന്നെ ആ ഫോണിന്റെ നിയന്ത്രണം ഈ പറയുന്ന മാൽവെയർ ഏറ്റെടുക്കുകയാണ് അത് ഫോൺ സംഭാഷണങ്ങൾ നിരീക്ഷിക്കുക മാത്രമല്ല ഒരു മനുഷ്യനെ സമ്പൂർണ്ണമായി സർവൈലൻസിൽ നിർത്താൻ അയാളുടെ ഓരോ ചലനങ്ങളും ഒപ്പിയെടുക്കാൻ പറ്റും അതുപോലും ഇവിടെ ഉപയോഗിക്കപ്പെടുന്നുണ്ടാകാമോ എനിക്കറിയില്ല കേട്ടോ അൻവർ അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ ഉണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഉണ്ടാകാൻ സാധ്യത നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം കാണുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല ആളുകളെയും ഈ നേതൃസ്ഥാനത്ത് നിന്ന് ബന്ധപ്പെടുകയും അവരെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന അവസരത്തില് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇപ്പം രാഷ്ട്രീയമായിട്ട് തന്നെ പല ആളുകളെയും സ്വാധീനിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത് എങ്ങനെ അവർക്ക് വിവരം കിട്ടുന്നു നമ്മുടെ ഇൻ്റലിജൻസ് സംവിധാനമൊക്കെ കാരണം മൗത്ത് ടു മൗത്ത് അല്ലെങ്കിൽ ഹിയർ ടു ഹിയർ ഹിയർ എന്ന് പറയുന്ന സംവിധാനത്തിലൊന്നും കേരള പോലീസ് അത്ര വലിയ വിദഗ്ധ ഒന്നും വൈദഗ്ധ്യമൊന്നുമില്ല പിന്നെ ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ രീതിയിലെ കമ്മ്യൂണിക്കേഷനിൽ കൂടെ കിട്ടുന്ന വിവരങ്ങളാണെന്നായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും ശരി അത് പൂർണ്ണമായിട്ട് ഇപ്പം ഇൻ്റർനാഷണൽ സ്പൈയിങ്ങിൽ പെഗാസിൻ്റെ അല്ല പെഗാസിൻ്റെ മൂന്ന് ജനറേഷൻ എന്തോ ആണ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുക അതിലേതെങ്കിലും പിന്നെ ഫസ്റ്റ് ജനറേഷൻ ഇക്വിപ്മെൻ്റ് വാങ്ങിച്ചാൽ മതിയാവും അതേ ഒക്കെ അത് ആവശ്യം ഉണ്ടാവുള്ളൂ അങ്ങനെയുള്ള സാധനം ഇല്ല എന്ന് പറയാൻ പക്ഷേ പക്ഷേ ഇങ്ങനെയുള്ള സാധനം മറ്റ് രാജ്യങ്ങളിൽ വെച്ചിട്ട് തന്നെ ഇവിടുന്ന് ഇത് ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വല്ല സംവിധാനത്തിൽ ചെയ്യുന്നുണ്ട് ഇനി അങ്ങനെയുള്ള ഏതെങ്കിലും സംവിധാനത്തിൽ വേണം ഇപ്പോൾ നമ്മുടെ ഫോൺ സംഭാഷണത്തിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്യുക ആൻഡ്രോയിഡ് ഫോണിൽ ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊന്നും പറയേ വേണ്ട അത് ആ സിസ്റ്റത്തിൽ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റെക്കോർഡ് ചെയ്തിരിക്കും അങ്ങനെയുള്ള സിസ്റ്റം എൻ്റെ അടുത്ത് ഉണ്ടെന്ന് തന്നെ എം എൽ എ പിന്നെ അവകാശപ്പെടുന്നുണ്ട് അതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം എന്നെ ആര് വിളിച്ചു കഴിഞ്ഞാലും ഞാൻ എൻ്റെ ഫോണിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്യും എനിക്ക് ആവശ്യം ഉണ്ട് ചെയ്തെടുക്കും ഇല്ല ഞാൻ കുറച്ച് കഴിഞ്ഞ് കളയും എന്ന് പറയുന്നുണ്ട് അദ്ദേഹം അപ്പോൾ എന്തായാലും ശരി അതിനൊരു സംവിധാനം ഇവിടെ ഉണ്ട് എന്നുള്ളതിന് സംശയമൊന്നുമില്ല പക്ഷേ അത് ഏത് ഏത് ഡിവൈസ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ പരസ്യമാക്കപ്പെട്ടിട്ടില്ല അത് രഹസ്യമായിട്ട് തന്നെയാണ് എന്തായാലും ശരി പുറത്തേക്ക് വരേണ്ട കാര്യമില്ല എന്തായാലും സെൻട്രൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിന് വളരെ വിദഗ്ദ്ധമായ സംവിധാനങ്ങളുണ്ട് അത് നമുക്ക് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ പലപ്പോഴും ഈ തീവ്രവാദികളെ ഒക്കെ കൈകാര്യം ചെയ്യുന്ന അവസരത്തിൽ അവരെ അറസ്റ്റ് ചെയ്യുന്നതിനും ഹൈഡ് ഔട്ട്സ് കണ്ടുപിടിക്കുന്നതിനൊക്കെ ഈ സിസ്റ്റം വളരെ എഫക്റ്റീവായിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊക്കെ അറിയാം അത് നമുക്ക് കേരളത്തിൽ തന്നെ അനുഭവസ്ഥരാണ് അപ്പോൾ അതുകൊണ്ട് അത് എന്തായാലും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് അനിവാര്യമായിട്ടൊരു ഘടകമായി മാറിയിരിക്കുന്നു കാരണം ടെററിസ്റ്റ് അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ പോകാൻ പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ വലിയൊരു അപകടകരമായ സാഹചര്യത്തിൽ ഇപ്പോൾ ഇവിടെ സാമ്പത്തിക കുറ്റം യു എ പി എ പ്രകാരമുള്ള കാര്യങ്ങളാണ് ഇപ്പം എ ഡി ഇ പി ഉൾപ്പെടെയുള്ള ആളുകളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ശരി അത് ഇനിയും ഇങ്ങനെയുള്ള കാര്യം പുറത്ത് വന്ന സ്ഥിതിക്ക് എന്തായാലും ഒരു സംവിധാനത്തിലൂടെ ഇവരൊക്കെ ഒരു സാനിങ് എന്തായാലും ഉണ്ടാകാൻ അൻവർ സംഭാഷ്ട അൻവർ ഈ ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് നേരത്തെ പറഞ്ഞെങ്കിലും അദ്ദേഹം പിന്നീട് അതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത് അതുകൊണ്ട് നമുക്ക് അൻവറിനോട് കുറെ ചോദ്യങ്ങളുണ്ട് ആരെയാണ് കളഞ്ഞത് ആരെയാണ് ഇല്ലാതാക്കിയത് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ആരാണ് സർവൈലൻസ് നടന്നത് പക്ഷെ അദ്ദേഹം അതിനൊന്നും ഉത്തരം തരാൻ ഇവിടെ ഇല്ല